നമസ്കാരം, ഞാൻ ഡോക്ടർ നീറ്റ ജോസഫ്. ഡോക്ടർ നീറ്റ ജോസഫ് എന്ന ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഡോക്ടർ നീറ്റ ജോസഫ് എന്ന യൂട്യൂബ് ചാനലും ഉണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്നവർ പഠിക്കുന്നതിനെ കുറിച്ചുള്ള 4-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഈ ഒരു വീഡിയോ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ബാക്കി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല, എപ്പോഴും മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകണോ, പഠന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം ഒരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, പക്ഷേ ഇറ്റ്സ് ആൻ എക്സ്പ്ലനേഷൻ വൈ വി ഡു ഇറ്റ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെൻസ് ഓർഗൻസ് വേറെ വഴിക്ക് തിരിഞ്ഞു പോകണം. നമ്മുടെ കണ്ണ്, ചെവി, നമ്മുടെ ടച്ചിങ് സെൻസസ് വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞു പോകണതിനെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് ജനറലി പറയാൻ പറ്റുന്നത്. ടേസ്റ്റും സ്മെല്ലും സ്റ്റഡീസായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത കാരണം അതിനെ നമുക്ക് മാറ്റി നിർത്താം. അപ്പോൾ ഈ സെൻസ് ഓർഗൻസ് നമ്മൾ വേറെ വഴിയിലേക്കല്ലാണ്ട് പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ഫോക്കസായിട്ട് പഠിക്കാൻ പറ്റണത്. അപ്പോൾ ഏത് വഴിക്കൂടെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് പോണേ, അതിനെ അറസ്റ്റ് ചെയ്യാവുന്നതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ കുഞ്ഞിലേ പഠിച്ച് വരുന്നത്. ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ കൈ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടിയിട്ട് ഉറക്കെ വായിക്കൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചൂണ്ടുവിരൽ തൊട്ട് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറസ്റ്റാവുകയാണ്. ആർ ഐസ് ആർ ദ പോയിൻറ്റ് ഓഫ് ഫിംഗർ ഇസ് പോയിൻറ്റിംഗ് ടുവേർഡ്സ് വാട്ട് വി ഷുഡ് ലുക്ക് അറ്റ്. അപ്പോൾ നമ്മുടെ ഐസ് വേറെ ദിശയിലേക്കൊന്നും പോണതിനേക്കാളും മുമ്പേ നമ്മുടെ ഐ അറസ്റ്റാവാണ്. ഇത് തന്നെയാണ് ഞാൻ വായിക്കേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണിനോട്, ഇവിടേക്ക് തന്നെയാണ് നോക്കേണ്ടത് എന്നുള്ളത് ഈ പോയിൻറ്റ് ഓഫ് ഫിംഗർ എൻ്റെ കണ്ണിനോട് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉറക്കെ വായിക്കുമ്പോൾ വേറെ പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, പലയിടത്തുനിന്ന് പാട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരുടെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടാവും, പലരുടെ സംസാരിക്കുന്നുണ്ടാവും. ഇതിലേക്കൊന്നും എൻ്റെ ചെവി പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ എന്താ കേൾക്കേണ്ടതെന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉറക്കെ വായിച്ചാൽ ഇങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടച്ച്, ഞാൻ എൻ്റെ പേജാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. സോ മൈ ടച്ച് സെൻസ് ദോ പഠിത്തമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും എൻ്റെ ഈ ഒരു സെൻസിനും ദെർ ഇസ് സംതിങ് ടു ഡു വിത്ത് സ്റ്റഡീസ്. അപ്പം ഇങ്ങനെ ഞാൻ വായിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് റീഡിങ് അല്ലേ. നമ്മൾ കുഞ്ഞിൽ നമ്മൾ അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന ഒരു രീതി ഇതാണ്. സോ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. സോ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിന് ഫോക്കസ് ചെയ്യാൻ ത്രൂ ആ സെൻസ് ഓർഗൻസ് പറ്റണത് ഈ ഒരു സ്റ്റഡി മെത്തേഡിലൂടെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെത്തേഡ് അഡൽസിനും ഫോളോ ചെയ്യാൻ പറ്റണതാണ്. അത് കുറച്ച് എംബാരസിങ് ആയിട്ട് തോന്നാം ഇപ്പോഴും കുഞ്ഞുകുട്ടികളെ പോലെ, ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇതുപോലെ 2-3 ദിവസമേ വായിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് താനേ ഫോക്കസ് ആയിക്കോളും. ബട്ട് അതുവരേക്കെങ്കിലും നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയൊന്ന് തിരിച്ച് നമുക്ക് നമ്മുടെ ബാല്യത്തിലേക്ക് പോവാം. നമുക്ക് ഈ രീതിയിലൊന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീഡ്ബാക്ക് ഒന്ന് അയച്ചു തരാം. മെസ്സേജ് രൂപത്തിൽ എനിക്ക് അയച്ചാൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് വരെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. സപ്പോർട്ടിന് നന്ദി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.